ഗുരുഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്നതിൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിത മാതാപിതാകുലർ സഹോദരരെ എന്നും ഞങ്ങാട്ടിരി ഭഗവതി ദുർഗാ ഭഗവതിയായിട്ടാണ് ഇരിക്കണതെന്ന് പറഞ്ഞുവല്ലോ. എങ്കിലും നമുക്ക് ചില സമയങ്ങളിൽ അത് സരസ്വതീ ദേവിയാണോ എന്ന് തോന്നും. കാരണം കലാപരമായിട്ട് കലയെയും കലാകാരന്മാരെയും കലാകാരികളെയും ഇത്രയും അനുഗ്രഹം നൽകി പ്രോത്സാഹിപ്പിക്കുന്ന ഒരമ്മ വേറുണ്ടോ എന്ന് തോന്നും. അങ്ങനെയാണ് കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് ഭഗവതി അനുഗ്രഹങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അവിടെ ഒരുവിധം വെട്ടണ സമയത്തൊക്കെ വന്ന് തൊഴാറുണ്ട്. ശ്രീ ദക്ഷിണാമൂർത്തി സ്വാമി ആരോഗ്യമുള്ള കാലത്ത് അത്രയും കാലം പത്നീ സമേതനായിട്ട് ഇടയ്ക്ക് വന്ന് തൊഴാറുണ്ട് ദേവിയുടെ ഉപാസകനായിട്ട്. ശ്രീ ശ്രീകുമാരൻ തമ്പി, ശ്രീ പി ജയേന്ദ്രൻ, ശ്രീ എം ജയേന്ദ്രൻ, ശ്രീ മധു ബാലകൃഷ്ണൻ, കൂടാതെ ശ്രീ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി, ഇപ്പോൾ അടുത്ത കാലത്തായി വന്ന ശ്രീ തൃപ്പുണിത്തറ രാധാകൃഷ്ണൻ, അങ്ങനെ പലതരം കലകളിൽ വിദഗ്ധന്മാർ അവരൊക്കെ ഭഗവതിയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഇടയ്ക്ക് അവിടെ വരാറുണ്ട്. മാത്രമല്ല നിറമാല ദിവസം പറഞ്ഞുല്ലോ, തായമ്പക, പഞ്ചവാദ്യം, മേളം, കഥകളി, അങ്ങനെ എല്ലാ അതിൽ പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാർക്കും വേണ്ട വിധം എല്ലാ അനുഗ്രഹവും നൽകിയിട്ടാണ് ഭഗവതി അങ്ങനെ വിളങ്ങി നിൽക്കുന്നത്. കഥകളി എന്ന് പറയുമ്പോൾ നിറമാല ദിവസം ഒരു 28-29 വർഷമായിട്ട് എല്ലാ വർഷവും മുടങ്ങാതെ കേമായിട്ട് നടക്കുന്നുണ്ട്. നവരാത്രി കാലത്ത് നൃത്തം, സംഗീതം, അതിൻ്റെയൊക്കെ ഒരു കലാ സദ്യ തന്നെയാണ് ഞങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിലെ. മറ്റൊരു പ്രധാന കാര്യം, ഇങ്ങനെ കലയെയും കലാകാരന്മാരെയും സ്നേഹിക്കുന്ന അമ്മയായതുകൊണ്ട് അമ്മയുടെ അനുഗ്രഹം എന്ന നിലയ്ക്ക് ഒരു ഞങ്ങാട്ടി ഭഗവതി പുരസ്കാരം എല്ലാ വർഷവും 2 കലാകാരന്മാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു 2000-ൽ. ആദ്യത്തെ വർഷം കലാകാരന്മാരിൽ നിന്ന് 2 പേരെ ഭരണസമിതി തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. ശ്രീ പല്ലാവൂർ കുഞ്ഞുകുട്ടമാരാർക്കും ശ്രീ ചെർപ്പളശ്ശേരി ശിവനും, ഇവർക്ക് 2 പേർക്കുമാണ് അന്ന് ഭഗവതിയുടെ അനുഗ്രഹം എന്ന നിലയ്ക്ക് ഞങ്ങാട്ടിരി ഭഗവതി പുരസ്കാരം നൽകിയത്. 2001 മുതൽ അതിന് ചെറിയൊരു വ്യത്യാസം വരുത്തിയാച്ചാൽ ഇത് കൊടുക്കുന്നത് ഭഗവതി തന്നെ തീരുമാനിക്കട്ടെ ആർക്ക് എന്ന പോലെ. 2000-ൽ ഭരണസമിതി തീരുമാനിച്ചു കൊടുത്തു. വിജയദശമി ദിവസം എല്ലാ കലാകാരന്മാരുടെയും പേരുകൾ എഴുതി 2 പേരെ നറുക്കിട്ടെടുക്കുക എന്ന തീരുമാനത്തിലെത്തി. അങ്ങനെ ആദ്യമായിട്ട്
നറുക്കിട്ടെടുത്ത ഭഗവതി തീരുമാനിച്ച നറുക്കിൽ വീണ പേരുകൾ ഒന്ന് ശ്രീ പാലനാട് ദിവാകരൻ കഥകളി സംഗീതജ്ഞൻ, ശ്രീ പോരൂർ ഉണ്ണികൃഷ്ണൻ തായമ്പക വിദഗ്ധൻ. അവരുടെ പേരാണ് ആദ്യമായിട്ട് ഭഗവതി തീരുമാനിച്ചത്. അതിൽ പാലനാട് ദിവാകരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വല്യച്ഛൻ്റെ മകനാണ് എന്ന് അഭിമാനത്തോടെ പറയണു. പാലനാട്ട് മനയിലെയാണ് എന്ന് പറഞ്ഞാൽ പാലനാട് ദിവാകരൻ്റെ ആരാ എന്നാണ് അടുത്ത ചോദ്യം. അത്ര കഥകളി സംഗീതത്തിൽ ഭഗവത് കൃപ കൊണ്ട് അത്ര നല്ല നിലയിലെത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും നിറമാലയ്ക്ക് മുടങ്ങാതെ പുതിയ വർഷത്തെ കലണ്ടർ കിട്ടിയാൽ അല്ലെങ്കിൽ ഡയറി കിട്ടിയാൽ ആദ്യം അദ്ദേഹം നോട്ട് ചെയ്യുക, ഞാങ്ങാട്ടി നിറമാല എന്ന മീനത്തിൽ കാർത്തിക, അത് എഴുതി വയ്ക്കില്ല. അങ്ങനെ എല്ലാ വർഷവും ഭഗവതിയുടെ അടുത്ത് എത്തി സേവനം ചെയ്യുന്ന അദ്ദേഹത്തിന് തന്നെ ആദ്യത്തെ പുരസ്കാരം എന്ന നിലയ്ക്ക് ഭഗവതി തീരുമാനിച്ചു. അത് പറയുമ്പോൾ അഭിമാനം കുറച്ചൊന്നുമല്ല. അതാണ് പറഞ്ഞത്, ഭഗവതി എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും അനുഗ്രഹവും നൽകും. കലാകാരന്മാരെയും കലയെയും ഇത്ര പ്രോത്സാഹിപ്പിക്കണ വേറൊരു ഭഗവതി ഇല്ല എന്ന് പറഞ്ഞാൽ അധികാവും. പലർക്കും അത് അനുഭവമാണ്. ആ 2001 മുതൽ ഇതുവരെ ഓരോ വർഷവും വിജയദശമി ദിവസം രണ്ടുപേരെ തിരഞ്ഞെടുക്കും. അത് കഴിഞ്ഞ് മീനത്തിലെ കാർത്തിക ദിവസം, നിറമാല ദിവസം അന്നാണ് ആ ചടങ്ങ് നടക്കുക. ഞങ്ങാട്ടിരി ഭഗവതി പുരസ്കാരം നൽകി അവരെ ആദരിക്കൽ. ഇതിനൊക്കെ ഒരു വേദിയാവുകയാണ് ഞങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രം. ഇതൊക്കെ പറയാനും ഞങ്ങാട്ടിരിക്കാരനാണ് എന്ന് പറയാനും അഭിമാനത്തോടെ, അല്ലെങ്കിൽ ആ ഭഗവതിയുടെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് ആണ് സാധിക്കണത്. ശ്രീ ഞാങ്ങാട്ടിരി ഭഗവതിയും ശ്രീ ഗുരുവായൂരപ്പനും എല്ലാ ഭക്തരെയും എന്നും കാത്തുരക്ഷിക്കട്ടെ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷ വാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.